السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين، أما بعد. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹജ്ജിൻ്റെയും ബലിപെരുന്നാളിൻ്റെയും അറഫ നോമ്പിൻ്റെയും ഒക്കെ ചർച്ചയിലാണ് നമ്മളെല്ലാവരും. മാസപ്പിറവിയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യത്തിന് മറുപടി പറയവേ ബഹുമാന്യനായ എ പി അബ്ദുൽ ഖാദർ മൗലവി പറഞ്ഞ ഒരു കാര്യം എപ്പോഴും എത്ര ഇത് വിശദീകരിച്ചാലും പിന്നെയും ആളുകൾ സംശയങ്ങൾ ഉന്നയിച്ചു കൊണ്ടേയിരിക്കും എന്നാണ്. അറഫാ നോമ്പിൻ്റെ വിഷയത്തിലും ഈ ഒരു ആശയക്കുഴപ്പമുണ്ടാക്കുന്ന രീതി പല കേന്ദ്രങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. അറഫാ നോമ്പ് അനുഷ്ഠിക്കേണ്ടത് ഹാജിമാർ മക്കയിൽ നിൽക്കുന്ന സമയത്താണ്, അത് അവരോടുള്ള ഐക്യദാർഢ്യമാണ് എന്ന് പറയുകയും അറഫാ നോമ്പ് അവിടെയുള്ള ദുൽഹിജ്ജ 9 അനുഷ്ഠിക്കുകയും പിറ്റേന്ന് വിശ്രമിച്ച് നാട്ടിലെന്നാണോ പെരുന്നാൾ അതിൻ്റെ കൂടെ പെരുന്നാൾ ആഘോഷിക്കുകയും ഒക്കെ ചെയ്യുന്ന കാഴ്ചകൾ നമ്മൾ കാണുന്നുണ്ട്. ഇവിടെ അടിസ്ഥാനപരമായി വിഷയം ബന്ധപ്പെട്ട് കിടക്കുന്നത് മാസപ്പിറവിയുടെ വിഷയത്തിൽ സ്വീകരിക്കുന്ന നിലപാടാണ്. മാസപ്പിറവിയുടെ വിഷയത്തിൽ എന്ത് നിലപാടാണോ സ്വീകരിക്കുന്നത് അത് തന്നെയാണ് ദുൽഹിജ്ജ മാസത്തെ മാസപ്പിറവിക്കും അതേപോലെ അറഫ നോമ്പിനും അതുപോലെ ബലിപെരുന്നാളിനും ഒക്കെ ബാധകം എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മാസപ്പിറവിയുടെ വിഷയത്തിൽ ദുൽഹിജ്ജ മാസത്തിന് മാത്രമായി ഒരു നിലപാടില്ല എന്നർത്ഥം. ഹിലാൽ കമ്മിറ്റി അതിൻ്റെ രൂപീകരണ കാലം മുതൽ മാസപ്പിറവിയുടെ വിഷയത്തിൽ സ്വീകരിച്ചു വരുന്ന ഒരു നിലപാടുണ്ട്. അത് മുമ്പ് പലപ്പോഴും വിശദീകരിച്ചതുപോലെ ഇവിടെ ഒരു കാലത്ത് ഏത് ദിവസവും മാസപ്പിറവി കാണുന്ന ഒരവസ്ഥയിൽ നിന്ന് 28 ഒക്കെ മാസപ്പിറവി കാണുന്ന ഒരവസ്ഥയിൽ നിന്ന് ഈ സമൂഹത്തെ സൂര്യാസ്തമയത്തിന് ശേഷം ചക്രവാളത്തിൽ ചന്ദ്രനുണ്ടെങ്കിൽ അന്ന് കണ്ടാൽ മാത്രമേ നോമ്പും പെരുന്നാളും ആഘോഷിക്കാൻ പാടുള്ളൂ. ശാസ്ത്രം സൂര്യൻ അസ്തമിച്ചതിന് ശേഷം, സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് ചക്രവാളത്തിൽ നിന്ന് ചന്ദ്രൻ അസ്തമിച്ചു പോകും എന്ന് പറയുന്ന ദിവസം ആരെങ്കിലും സാക്ഷ്യം പറഞ്ഞാൽ ആ സാക്ഷ്യം സ്വീകരിക്കേണ്ടതില്ല എന്ന ഒരു നിലപാടിലേക്ക് ഈ സമൂഹത്തെ എത്തിച്ചത് മുജാഹിദ് പ്രസ്ഥാനമാണ്, ഹിലാൽ കമ്മിറ്റി. നമുക്കറിയാം, ഒരു കാലത്ത് കേരളത്തിൽ എവിടെയെങ്കിലും മാസപ്പിറവി കണ്ടാൽ പോലും വടക്കൻ കേരളത്തിൽ മാസപ്പിറവി കണ്ടാൽ തെക്കൻ കേരളത്തിൽ പെരുന്നാൾ ഉണ്ടാകുമായിരുന്നില്ല. ഹിലാൽ കമ്മിറ്റി അതിൻ്റെ മാതൃസംഘടനയായ കേരള നേതൃത്വത്തിൽ മുജാഹിദീൻ തിരുവനന്തപുരത്ത് സലഫി സെൻ്റർ സ്ഥാപിക്കുകയും അത് കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തതോടുകൂടിയാണ് വടക്കൻ കേരളത്തിൽ മാസപ്പിറവി കണ്ടാൽ തെക്കൻ കേരളത്തിലും പെരുന്നാൾ ആഘോഷിക്കുക അല്ലെങ്കിൽ നോമ്പ് സ്വീകരിക്കുക എന്നൊരവസ്ഥയിലേക്ക് തെക്കൻ കേരളത്തിലെ മുസ്ലിങ്ങൾ എത്തിച്ചേർന്നത്. അതുവരെ വടക്കൻ കേരളത്തിലെ കാഴ്ച അവർ ബാധകമാക്കിയിരുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഈ മാസപ്പിറവിയുടെ വിഷയത്തിൽ സ്വീകരിക്കുന്ന നിലപാട് തന്നെയാണ് അറഫ നോമ്പിന്റെ വിഷയത്തിൽ നമ്മൾ സ്വീകരിക്കുന്നത് എന്നതാണ്. അത് പ്രാദേശികമായ കാഴ്ചയാണ്. ഇപ്പൊ കേരള ഹിലാൽ കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലാണ് അതിൻ്റെ പ്രവർത്തന കേന്ദ്രം എന്നതുകൊണ്ട് തന്നെ കേരളമാണ് ഹിലാൽ കമ്മിറ്റി പരിഗണിക്കുന്നത്. കേരളത്തിൽ എവിടെയെങ്കിലും മാസപ്പിറവി കണ്ടാൽ കേരളത്തിൽ പ്രവർത്തിക്കുന്ന, കേരളം പ്രാദേശികമായി സ്വീകരിക്കുന്ന ഒരു സംഘടന എന്ന നിലയിൽ അന്ന് നോമ്പ് അതല്ലെങ്കിൽ പെരുന്നാള് അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രഖ്യാപിക്കുക എന്ന ഒരു രീതിയാണ് ഹിലാൽ കമ്മിറ്റി സ്വീകരിച്ചു വരുന്നത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഇത് ഹിലാൽ കമ്മിറ്റിക്ക് ലോകത്തെവിടെയെങ്കിലും മാസപ്പിറവി കണ്ടാൽ മതി എന്നൊരു നിലപാട് ഇവിടെ ആരും ചർച്ച ചെയ്യാത്തത് കൊണ്ടായിരുന്നില്ല. നമുക്കറിയാം, സി എൻ അഹമ്മദ് മൗലവി വർഷങ്ങൾക്ക് മുമ്പ് ഈ വിഷയത്തിൽ പുസ്തകം എഴുതിയിട്ടുണ്ട്. ഒറ്റ കാഴ്ച മതി, ലോകത്തെവിടെയെങ്കിലും മാസപ്പിറവി കണ്ടാൽ മതി എന്ന് അദ്ദേഹം ആ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അതേപോലെ ഇന്ന് ചില ആളുകൾ പറയുന്നത് പോലെ പിറവി തന്നെ വേണ്ടതില്ല, കാണേണ്ടതില്ല, കാഴ്ച തന്നെ പരിഗണിക്കേണ്ടതില്ല,
മറിച്ച് കണക്ക് മാത്രമാണ് പരിഗണിച്ചാൽ മതി. എന്തെങ്കിലും സൂര്യാസ്തമയത്തിന് ശേഷം ചന്ദ്രൻ ചക്രവാളത്തിൽ ഉണ്ട് എന്ന് ബോധ്യപ്പെട്ടാൽ മതി എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയുള്ള വീക്ഷണങ്ങളൊക്കെ ഉണ്ടായിരിക്കുമ്പോൾ തന്നെയാണ് പ്രമാണബദ്ധമായ നിലപാടിലേക്ക് ഹിലാൽ കമ്മിറ്റി കടന്നു വരികയും മാസപ്പിറവി ഈ ഒരു മാനദണ്ഡം അനുസരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കുന്നത് പോലെ മാസപ്പിറവി കാണേണ്ടതുണ്ട്, കാഴ്ചയാണ് അടിസ്ഥാനം എന്ന നിലപാടിലേക്ക് നമ്മൾ വന്നത്. ഇപ്പോ ചില ആളുകളൊക്കെ മുജാഹിദ് പ്രസ്ഥാനത്തെ പരിഹസിച്ചുകൊണ്ട് പുച്ഛിച്ചുകൊണ്ട് ചില നിലപാടുകളൊക്കെ പറയുന്നത് കാണാൻ കഴിയും. മുജാഹിദ് പ്രസ്ഥാനം ഹിലാൽ കമ്മിറ്റി രൂപീകരിക്കപ്പെട്ട കാലം മുതൽ സ്വീകരിച്ചു വന്ന നിലപാടിൽ തന്നെയാണ് ഇന്നുമുള്ളത്. അതെന്താണ്? കാഴ്ചയാണ് മാനദണ്ഡം എന്നതാണ്. എന്നാൽ ചില ആളുകൾ അവിടെ നിന്ന് പോയി കണക്കാണ് മാനദണ്ഡമാക്കേണ്ടത് എന്ന് പറയുന്നു. ആ കൂട്ടത്തിൽ തന്നെ വേറെ ചില ആളുകൾ കണക്കല്ല കാഴ്ചയാണ് മാനദണ്ഡം. ഇപ്പൊ മർക്കസ് ദാവ കേന്ദ്രീകരിച്ചുകൊണ്ട് ഹിലാൽ പ്രഖ്യാപിക്കുന്ന ആളുകൾ, നമുക്കറിയാലോ ഒരു പള്ളിയിൽ തന്നെ രണ്ട് ബോർഡുകൾ വരികയാണ്. രണ്ട് ബോർഡുകളാണ് ഒരു പള്ളിയിൽ തന്നെ പെരുന്നാൾ നിസ്കാരവും അതേപോലെ അറഫ നോമ്പൊക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് വരുന്നത്. ഒരു വിഭാഗം ആളുകൾ കണക്കിന്റെ അടിസ്ഥാനത്തിൽ പെരുന്നാളാക്കുന്നു, കണക്കിന്റെ അടിസ്ഥാനത്തിൽ അറഫ നോമ്പ് ചെയ്യിക്കുന്നു. വേറൊരു വിഭാഗമാകട്ടെ കാഴ്ചയുടെ അടിസ്ഥാനത്തിൽ, അത് പിന്നെ മക്കയിലെ കാഴ്ചയാണ് അല്ലെങ്കിൽ ലോകത്ത് എവിടെയെങ്കിലും കണ്ടാൽ മതി എന്ന നിലപാടിലേക്ക് പോകുന്നു. ഇങ്ങനെ പരിഹാസ്യവും പരിഹാസ്യമായ നിലപാടിലേക്ക് പോകുന്ന ആളുകളാണ് ഹിലാൽ കമ്മിറ്റിയുടെ നിലപാടിനെതിരെ ആക്ഷേപവുമായി വരുന്നത് എന്നതാണ് ഏറ്റവും രസകരമായ ഇതിലുള്ള വസ്തുത. ഹിലാൽ കമ്മിറ്റി എന്താണോ അന്ന് നിലപാട് സ്വീകരിച്ചിരുന്നത് ആ നിലപാട് തന്നെയാണ് ഇന്നും സ്വീകരിക്കുന്നത്. അറഫ നോമ്പിന്റെ വിഷയത്തിലും ഇത് തന്നെയാണ് നിലപാട്. എന്തുകൊണ്ടാണ് ഈ നിലപാട് സ്വീകരിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് ഞാൻ പറഞ്ഞല്ലോ, മാസപ്പിറവിയുമായി ബന്ധപ്പെട്ട നിലപാട് സ്വീകരിക്കാൻ എന്താണോ നമ്മളുടെ തെളിവ്, അത് തന്നെയാണ് ഇവിടെയും നമ്മൾ തെളിവായി സ്വീകരിക്കുന്നത്. ഇത് മുജാഹിദികൾ മാത്രം ഒരു സുപ്രഭാതത്തിൽ സ്വീകരിച്ച നിലപാടോ ആരും അംഗീകരിക്കാത്ത ഒരു നിലപാടോ അല്ല. ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുള്ളയോട് ഒരാൾ ചോദിക്കാൻ, അയാൾ ഈജിപ്ഷ്യനാണ് പക്ഷെ അയാൾ ജോലി ചെയ്യുന്നത് ഇറാഖിലാണ്, അയാൾ പറയുന്നു ഞാന് പിന്നെ സബക്ക അന്നി അഫ്തർതുല്യവും അൽ അഖീർ മിൻ റമളാൻ ബിൽ ഇറാഖ് ബഅദ സമാഇ ബി സുബൂത്തിൽ ഹിലാൽ ഫി ഇദാഅത്തിൽ മംലകത്തിൽ അറബിയത്തി സൗദിയ, സൗദിയിൽ മാസപ്പിറവി കണ്ടു എന്നതിന്റെ അടിസ്ഥാനത്തിൽ, അതേപോലെ തന്നെ ഈ ഈജിപ്തിൽ മാസപ്പിറവി കണ്ടു എന്നതിന്റെ അടിസ്ഥാനത്തിൽ ഞാന് നോമ്പ് അവസാനിപ്പിച്ചു, നോമ്പ് മുറിക്കുന്നു, പെരുന്നാൾ ആക്കുകയാണ്. എന്നാൽ ഈ ഇവിടെ ഈജിപ്തിൽ ഇറാഖിൽ എന്ത് ചെയ്തിട്ടില്ല? പെരുന്നാൾ പ്രഖ്യാപിച്ചിട്ടില്ല. ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചപ്പോ അദ്ദേഹത്തിന് ഷെയ്ഖ് ഇബ്നു ബാസ് കൊടുത്ത മറുപടി, അലൈക അൻ തബഖ മഅ അഹ്ലി ബലദിക് ഫൈൻ സാമു ഫസും മഅഹും വൈൻ അഫ്തറു ഫഅഫ്തിർ മഅഹും. ആ നാട്ടുകാരോടൊപ്പമാണ് നിങ്ങൾ നിൽക്കേണ്ടത്. അവർക്ക് മാസപ്പിറവിയുടെ അടിസ്ഥാനത്തിൽ എന്നാണോ നോമ്പ് അതിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ നോമ്പാക്കേണ്ടത്. അവർക്ക് എന്നാണോ പെരുന്നാള് അതിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ പെരുന്നാളാക്കേണ്ടത് എന്ന് പറഞ്ഞതിന് ശേഷം അദ്ദേഹം വിശുദ്ധ ഖുർആനിൽ നിന്ന് അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ നിന്ന് ഒക്കെ തെളിവുധരിക്കുകയാണ്. അവസാനം അദ്ദേഹം വസബത അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അന്ന ഖുറൈബൻ എന്ന് പറഞ്ഞുകൊണ്ട് ഖുറൈബ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ട ഹദീസാണ് തെളിവുദ്ധരിച്ചുകൊണ്ട് ഷെയ്ഖ് ഇബ്നു ബാസ് ഈ വിഷയത്തിൽ ഫത്വ നൽകുന്നത് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്താണ് ഖുറൈബ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന ഹദീസ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ദീന് പഠിച്ച സ്വഹാബികളാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ. ആ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാൻ, ഹദ്ദസന ഇസ്മായിൽ വഹു ഇബ്നു ജാഫർ അൻ മുഹമ്മദ് വഹു ഇബ്നു അബി ഹർമല എന്ന് പറഞ്ഞുകൊണ്ട് ഖുറൈബ് റളിയല്ലാഹു അൻഹു പറയാൻ, അന്ന ഉമ്മൽ ഫദ്ൽ ബിന്ത് ഹാരിസ് ഉമ്മുൽ ഫദ്ല് തന്നെ ബഅസത്ഹു ഇലാ മുആവിയ ബിശാം, മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ അരികിലേക്ക് തന്നെ അയച്ചു. കാൽ ഫഖദിംതു ശാം, ഞാൻ സിറിയയിലെത്തി. ഫഖളൈതു ഹാജതഹ, എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം ഞാൻ നിർവഹിച്ചു. വസ്തുഹില്ല അലൈ റമളാൻ, അവിടെ വെച്ച് റമളാൻ മാസപ്പിറവി കണ്ടു. അദ്ദേഹം സിറിയയിലാണ് ഉള്ളത്, മദീനയിൽ നിന്നാണ് അദ്ദേഹം പോകുന്നത്. അവിടെ വെച്ച് മാസപ്പിറവി കണ്ടു. വ അനബിശാം, ഞാൻ സിറിയയിലാണ് ഉണ്ടായിരുന്നത്. ഫറഅയ്തുൽ ഹിലാല ലൈലത്തുൽ ജുമാ, വെള്ളിയാഴ്ചയാണ് ഞാൻ ഈ ഹിലാൽ കാണുന്നത്. സുമ്മ ഖദിംതുൽ മദീന ഫി ആഖിറി ശഹർ, അങ്ങനെ ആ റമളാനിന്റെ അവസാനം അഥവാ വെള്ളിയാഴ്ച മാസപ്പിറവി കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ നോമ്പനുഷ്ഠിച്ച് അദ്ദേഹം മദീനയിൽ എത്തുകയാണ്. ഫസഅലനി അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ്, എന്നോട് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ചോദിച്ചു. സുമ്മ ദക്കറൽ ഹിലാൽ, അങ്ങനെ ഹിലാലിനെ കുറിച്ച് പറഞ്ഞു. ഫഖാൽ മതാ റഅയ്തുമുൽ ഹിലാൽ, എപ്പോഴാണ് നിങ്ങൾ ഹിലാൽ കണ്ടത് എന്ന് ചോദിച്ചു. ഫഖുൽത് റഅയ്നാഹു ലൈലത്തുൽ ജുമാ,
ഞങ്ങൾ വെള്ളിയാഴ്ച രാത്രിയാണ് ഹിലാൽ കണ്ടത്. ഫഖാൽ അന്തറഅയ്തഹു, നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഫഖുൽതു നഅം. വറആഹു നാസ്, ഞാൻ കണ്ടിട്ടുണ്ട്, ജനങ്ങൾ കണ്ടിട്ടുണ്ട്. വസ്വാമു, ജനങ്ങൾ നോമ്പെടുത്തിട്ടുണ്ട്. വസ്വാമു മുആവിയ, മുആവിയ റളിയല്ലാഹു അൻഹു നോമ്പെടുത്തിട്ടുണ്ട്. ഫഖാൽ ലാക്കിന്ന റഅയ്നാഹു ലൈലത്തു സബ്ത്, പക്ഷെ ഞങ്ങൾ മാസപ്പിറവി കണ്ടത് ശനിയാഴ്ചയാണ്. സിറിയയിൽ മാസപ്പിറവി കണ്ടത് വെള്ളിയാഴ്ചയാണ്, ഞങ്ങൾ മാസപ്പിറവി കണ്ടത് ശനിയാഴ്ചയാണ്. എന്നിട്ട് ഫല നസാലു നസൂമു ഹത്താ നുക്മില സലാസീൻ ഔ നറാഹു, ഞങ്ങള് ഞങ്ങളുടെ കാഴ്ചക്കനുസരിച്ച് ഒന്നുകിൽ 30 ദിവസം പൂർത്തിയാക്കും, അല്ലെങ്കിൽ അത് കാണുന്നത് വരെ. 29 കാണുകയാണെങ്കിൽ അന്ന് ഞങ്ങളുടെ 29, ഞങ്ങളുടെ 30, അതാണ് പരിഗണിക്കുക എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു മറുപടി പറയാൻ. അപ്പൊ ഇത് പറഞ്ഞപ്പോ ഖുറൈബ് റളിയല്ലാഹു അൻഹു ചോദിക്കാൻ, ഫഖുൽതു അവലാ തക്തഫി ബി റുഇയത്തി മുആവിയ വ സിയാമിഹി, അല്ല നിങ്ങൾക്ക് ശ്യാമിൽ മുആവിയ റളിയല്ലാഹു അൻഹു കണ്ടു, അദ്ദേഹം ഭരണാധികാരിയാണ്, നോമ്പ് പ്രഖ്യാപിച്ചു. അങ്ങനെ മുആവിയ കണ്ടതും മുആവിയ പ്രഖ്യാപിച്ചതും ഒന്നും പോരെ നിങ്ങൾക്ക്. മുആവിയ റളിയല്ലാഹു അൻഹു പറഞ്ഞ ആ ദിവസം നിങ്ങൾക്ക് നോമ്പെടുക്കാൻ പറ്റൂലേ വെള്ളിയാഴ്ച കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ? ഫഖാൽ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ല, ഇല്ല. ഹക്കദ അമറന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇങ്ങനെയാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് കൽപ്പിച്ചത്. ഹിലാൽ കമ്മിറ്റി എന്തുകൊണ്ടാണ് പ്രാദേശികമായ മാസപ്പിറവിയാണ് പരിഗണിക്കുന്നത് എന്നത് ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ്. ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ മുജാഹിദുകൾ ഇത് പ്രഖ്യാപിക്കുമ്പോൾ അതിന്റെ കൂടെ ഐക്യപ്പെടുന്ന ഇവിടെയുള്ള ഷാഫി മദബിനെ അംഗീകരിക്കുന്നവരുണ്ട്, അതേപോലെയുള്ള ആളുകൾ ഉണ്ടാകാം. പക്ഷേ ഈ ആളുകൾക്ക് വേണ്ടി, ഷാഫി മദഹബിന് വേണ്ടി, അതല്ലെങ്കിൽ ഇവിടെയുള്ള സമസ്തക്കാർക്ക് വേണ്ടിയല്ല മുജാഹിദ് പ്രസ്ഥാനം ഈ നിലപാട് സ്വീകരിക്കുന്നത്. മുജാഹിദ് പ്രസ്ഥാനം ഈ നിലപാട് സ്വീകരിച്ചത് പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ആ പ്രമാണം ഖുറൈബ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന ഇമാം മുസ്ലിം അടക്കമുള്ള പണ്ഡിതന്മാർ ഉദ്ധരിച്ച ഹദീസാണ്. ആ ഹദീസിൽ നിന്ന് വളരെ കൃത്യമാണ്. എന്തേ ഇവിടെ വന്ന് പറഞ്ഞിരിക്കുന്നു, സത്യസന്ധനായ ഒരാൾ പറഞ്ഞിരിക്കുന്നു, അതേപോലെ മുആവിയ റളിയല്ലാഹു അൻഹു പ്രഖ്യാപിച്ചിരിക്കുന്നു. എന്നിട്ട് പോലും ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അത് സ്വീകരിച്ചില്ലെന്ന് മാത്രമല്ല പറഞ്ഞത്, ഇതാണ് ഞങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നത് എന്നാണ്. ഈ ഇതേ കാര്യമാണ്, ഇതേ തെളിവാണ് ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുള്ള ഈ വിഷയത്തിന് തെളിവായി ഉദ്ധരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അതേപോലെ തന്നെ ഷെയ്ഖ് ഹുസൈമീൻ റഹിമഹുള്ളയോട് ഒരു ചോദ്യമുണ്ടായി. അദ്ദേഹത്തോട് ഈ എന്നാണ് ഞങ്ങൾ നോമ്പെടുക്കേണ്ടത്, എന്നാണ് നാട്ടിൽ ഞങ്ങളുടെ നാട്ടിലുള്ള മാസപ്പിറവി വ്യത്യസ്തമാകുന്നു എന്ന് പറഞ്ഞപ്പോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹം പറയാണ്, വസ്വാബ് അന്നഹു യഖ്തലിഫ് ബിഖ്തിലാഫിൽ മത്താലിയ, ഇത് ഈ ഉദയാസ്തമയ സ്ഥാനങ്ങളുടെ വ്യത്യാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരുന്നതാണ്, അതിൽ പലതരത്തിലുള്ള അഭിപ്രായങ്ങളുണ്ട്. ഫമസലൻ ഇദാ കാന അൽ ഹിലാൽ ഖദ് റുഇയ ബി മക്ക, മക്കയിൽ ഹിലാൽ കണ്ടു. വകാന ഹാദൽ യൗം ഹുവൽ യൗമ താസിഉ, അപ്പോ ഈ 9. വറുഇയ ഫീ ബലദിൻ ആഖർ ഖബല മക്ക ബി യൗം, വകാന യൗമ അറഫ ഇൻദഹും യൗമുൽ ആശിർ, അതിന് മുമ്പ് എവിടെയെങ്കിലും മാസപ്പിറവി കണ്ടിട്ടുണ്ടെങ്കിൽ അവർക്കന്ന് പെരുന്നാളാണ്, അവർക്കന്ന് ദുൽഹിജ്ജ 10 ആണ്. അപ്പൊ ദുൽഹിജ്ജ 10 ഈ അറഫയിൽ ആളുകൾ നിൽക്കുമ്പോൾ അവർക്ക് നോമ്പെടുക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പൊ അവരെപ്പോ നോമ്പെടുക്കണം? മക്കയുടെ മുമ്പ് മാസപ്പിറവി കണ്ട ആളുകൾ മക്കനുസരിച്ചല്ല, അവരുടെ നാട്ടിൽ എന്നാണോ ദുൽഹിജ്ജ 9 അന്നാണ് അവർ നോമ്പനുഷ്ഠിക്കേണ്ടത് എന്നാണ്. കാരണം ഇവിടെ അറഫയിൽ നിൽക്കുമ്പോൾ അവർക്ക് പെരുന്നാളാവും, അപ്പൊ നോമ്പെടുക്കാൻ പറ്റില്ല എന്നാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. എന്ന് മാത്രമല്ല, അദ്ദേഹത്തോട് വേറൊരു ഒരു ചോദ്യം, ഇതൊന്നും ഇന്നുണ്ടായ ഇപ്പൊ കേരളത്തിൽ ഉണ്ടായ ഒരു വിവാദമോ വിഷയമോ മുജാഹിദുകൾ മാത്രം പറയുന്ന, അങ്ങനെയാണ് ചിലർ പറയുന്നത്, സി ഡി ടവർ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അങ്ങനെ പറയുന്ന ഒരു നിലപാടുമല്ല. ഷെയ്ഖ് ഹുസൈമീൻ റഹിമഹുള്ളയോട് തന്നെ ഒരു ചോദ്യം എന്താണ് ചോദിക്കുന്നത്? സൗദി അറേബ്യയുടെ അംബാസഡർമാരായി വിവിധ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവരാണ്. സൗദി അറേബ്യയുടെ അംബാസഡർമാരാണ് അവർ, അവരുടെ നാട് സൗദി അറേബ്യയാണ്. അവർ ജോലി ചെയ്യുന്നത് മറ്റ് രാജ്യങ്ങളിലാണ്. ആ രാജ്യങ്ങളിലുള്ള അംബാസഡർമാരുടെ ചോദ്യം, ഞങ്ങളുടെ ഇടയിൽ ഈ മാസപ്പിറവിയുമായി ബന്ധപ്പെട്ട അഭിപ്രായ വ്യത്യാസമുണ്ട്. ഖിസ്മുൻ യഖുൽ, ഒരു കൂട്ടർ പറയുന്നത് നസൂമു മഅൽ മംലക്കത്തിൽ അറബ് മംലക്ക വനുഫ്തിർ മഅൽ മംലക്ക, മക്കയിൽ എന്നാണോ നോമ്പ് അന്ന് നമുക്ക് നോമ്പ്, മക്കയിൽ എന്നാണോ പെരുന്നാൾ അന്ന് നമുക്ക് പെരുന്നാൾ, ഇതാണ് ഒരു വിഭാഗം ആളുകൾ പറയുന്നത്. ഖിസ്മുൻ യഖുൽ, ഒരു കൂട്ടർ പറയുന്നത് നസൂമു മഅ ദൗല അല്ലതി നഹ്നു ഫീഹാ വനുഫ്തിറു മഅഹും, നമ്മൾ ഏത് രാജ്യത്താണോ ഉള്ളത് ആ രാജ്യത്തുള്ള ആളുകളുടെ കൂടെ അവിടുത്തെ മാസപ്പിറവി അനുസരിച്ച് നമ്മൾ നോമ്പനുഷ്ഠിക്കുക. സൗദി അറേബ്യ അല്ല നമ്മൾ പരിഗണിക്കേണ്ടത്, നമ്മൾ ഏത് നാട്ടിലാണോ ആ നാടിനെയാണ് നമ്മൾ പരിഗണിക്കേണ്ടത്. മൂന്നാമത്തെ ഒരു വിഭാഗം, അതാണ് ഇവിടെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം, കാരണം ഇപ്പൊ ചില ആളുകൾ അങ്ങനെ ഒരു ലൈന് കൂടി കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. മൂന്നാമത്തെ വിഭാഗം, ഖിസ്മുൻ യഖൂൽ നസൂമു മഅ ദൗല അല്ലതി നഹ്നു ഫീഹാ റമളാൻ, റമദാനും അതേപോലെ പെരുന്നാളൊക്കെ നമ്മൾ ഏത് രാജ്യത്താണോ ആ രാജ്യത്തിനനുസരിച്ച്. അമ്മ യൗമു അറഫ ഫമഅൽ മംലക്ക,
എന്നാൽ നമ്മൾ പെരുന്നാൾ ബലിപെരുന്നാൾ ആഘോഷിക്കേണ്ടതും അറഫ നോമ്പ് അനുഷ്ഠിക്കേണ്ടതും ഒക്കെ ഇപ്പോ സൗദി അറേബ്യക്ക് അനുസരിച്ച്, കാരണം ഹജ്ജ് അവിടെയല്ലേ, അറഫ നിൽക്കുന്നത് അവിടെയല്ലേ എന്നൊക്കെ ഇന്ന് ചില ആളുകൾ പറയുന്നത് പോലെ ഈ മൂന്ന് വിഭാഗം ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് ഷെയ്ഖ് ഹുസൈമീൻ റഹ്മയുള്ളയോടുള്ള ചോദ്യം. എന്നിട്ട് അത് അഞ്ച് ഒരുപാട് കാലമായി ഈ മക്കയുമായി ഞങ്ങളുടെ നാട്ടിലുള്ള മാസപ്പിറവ്, ഞങ്ങൾ ജോലി ചെയ്യുന്ന നാട്ടിലുള്ള മാസപ്പിറവ് പൊരുത്തപ്പെടുന്നില്ല എന്നൊക്കെ പറഞ്ഞതിന് ശേഷം ഷെയ്ഖ് ഹുസൈമീൻ റഹ്മുള്ള മറുപടി പറയാൻ, ഇഖ്തലഫൽ ഉലമാ റഹിമഹുല്ലാ ഫീമാ ഇദാ റുയൽ ഹിലാൽ ഫീ മക്കാൻ മിൻ ബിലാദിൽ മുസ്ലിമീൻ ദുന ഗൈരി, ഒരു മുസ്ലിം രാജ്യത്ത് മാസപ്പിറവ് കണ്ടാൽ അത് മറ്റു രാജ്യങ്ങളിലുള്ള ആളുകൾക്ക് ബാധകമാണോ അല്ലേ എന്ന വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്, ആളുകൾക്കിടയിൽ ഭിന്നതയുണ്ടായിട്ടുണ്ട്. എന്നാൽ അതിൽ ഏറ്റവും സ്വീകാര്യമായ ഏറ്റവും ശരിയായ ഒരു നിലപാട്, സൂമു വഅഫ്തിറു കമാ യസൂം വയുഫ്തിർ അഹ്ലുൽ ബലദ് അല്ലതി അന്തും ഫീ, നിങ്ങൾ ഏത് രാജ്യത്താണോ, നിങ്ങൾ ഏത് രാജ്യത്താണോ ഉള്ളത്, ആ രാജ്യത്തുള്ള ജനങ്ങൾക്ക് എന്നാണോ നോമ്പ് അതിനനുസരിച്ച് നിങ്ങൾ നോമ്പ് അനുഷ്ഠിക്കുക, എന്നാണോ പെരുന്നാള് അതിനനുസരിച്ച് നിങ്ങൾ നോമ്പ് അനുഷ്ഠിക്കുക. സവാൻ വാഫഖ ബലദുക്കുമുൽ അസ്ലി ഔ ഖാലഫഹു, നിങ്ങൾ സൗദി അറേബ്യയിലാണ്, ആ രാജ്യവുമായി അത് യോജിച്ച് വന്നാലും ശരി ഇല്ലെങ്കിലും ശരി. വകദാലിക യൗമു അറഫ ഇത്തബിഉൽ ബലദല്ലതി ബലദല്ലതി അന്തും ഫീഹി, അതേപോലെ തന്നെ അറഫ നോമ്പ് നിങ്ങൾ ഏത് രാജ്യത്താണോ ആ രാജ്യത്ത് എന്നാണോ ദുൽഹിജ്ജ് ഒമ്പത് അതിനനുസരിച്ച് നിങ്ങൾ അറഫ നോമ്പ് അനുഷ്ഠിക്കുക എന്നാണ് ഷെയ്ഖ് ഹുസൈമീൻ റഹിമഹുള്ള കൊടുക്കുന്ന മറുപടി. ഞാനിത് പറയാൻ കാരണം ഫത്വ എടുത്തു ധരിച്ച് തെളിവ് പറയുന്നു എന്നതല്ല, മറിച്ച് ഇത് മുജാഹിദുകൾ മാത്രം ഇവിടെ ഉണ്ടാക്കിയ ഒരു പുതിയ നിലപാടാണ്, സി ഡി ടവർ കേന്ദ്രീകരിച്ചുണ്ടാകുന്ന പുതിയ നിലപാടാണ് എന്ന് വിചാരിക്കുന്ന ആളുകൾക്കുള്ള മറുപടിയാണ്. അല്ല, ഇത് പണ്ഡിതന്മാർ പറഞ്ഞ നിലപാടാണ്, ഇത് ആരും പറയാത്ത ആരും അംഗീകരിക്കാത്ത, എന്താണ് അറഫയൊക്കെ അവിടെ നടക്കുമ്പോ നമ്മൾ ഇവിടെ നോമ്പനുഷ്ഠിക്കാതെ നിൽക്കുകയാണോ എന്ന് ചോദിക്കുന്ന ആള്, അങ്ങനെ തന്നെയാണ് ഈ ചോദ്യത്തിൽ വന്നത്. എന്താണ് നോമ്പും പെരുന്നാളും ഒക്കെ ചെറിയ നോമ്പും അതേപോലെ ഈദുൽ ഫിത്റും ഒക്കെ അതാത് നാട്ടിലും അതേപോലെ അറഫ നോമ്പും ബലിപെരുന്നാളും ഒക്കെ സൗദി അറേബ്യക്ക് അനുസരിച്ചും ചെയ്യണം എന്ന് പറയുന്ന ആളുകളും ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് എന്നാൽ അതാണ് ശരി, അതാണ് നിങ്ങൾ സ്വീകരിക്കേണ്ടത് എന്നല്ല പറഞ്ഞിരിക്കുന്നത്. അപ്പോ ഞാൻ അവസാനിപ്പിക്കുകയാണ്, നമ്മളുടെ ഈ വിഷയത്തിലുള്ള നിലപാട് മാസപ്പിറവിയുമായി ബന്ധപ്പെട്ട് നാം സ്വീകരിക്കുന്ന നിലപാടിന്റെ അടിസ്ഥാനത്തിലാണ്, അത് പ്രാദേശികമായ കാഴ്ചയാണ്. ആ പ്രാദേശികമായ കാഴ്ചയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇവിടെ പെരുന്നാൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് വ്യാഴാഴ്ചയാണ്, നമ്മളുടെ ദുൽഹിജ്ജ ഒമ്പത് ബുധനാഴ്ചയാണ്, ആ ബുധനാഴ്ചയാണ് നമ്മൾ അറഫ നോമ്പ് അനുഷ്ഠിക്കേണ്ടത്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ, ആ ഹദീസിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനത്തിൽ നിന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയെ പോലെയുള്ള സ്വഹാബികൾ മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ, അത് വെച്ചുകൊണ്ട് ആധുനിക പണ്ഡിതന്മാരിൽ പലരും പറഞ്ഞ ഫത്വയുടെ, അതേപോലെ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയുടെ ഒക്കെ അഭിപ്രായം ഇതുമായി യോജിച്ചു വരുന്നതാണ്, ഇതിന്റെ അടിസ്ഥാനത്തിൽ തികച്ചും പ്രമാണബദ്ധമായാണ് നമ്മൾ ഈ നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മുജാഹിദുകളുടെ നിലപാട് ചോദ്യം ചെയ്യപ്പെടേണ്ടതോ പരിഹസിക്കപ്പെടേണ്ടതോ അല്ല, മറിച്ച് ഈ പറയുന്ന മുജാഹിദ് പ്രസ്ഥാനത്തെ പരിഹസിക്കുന്ന, മുജാഹിദ് പ്രസ്ഥാനത്തെ ചോദ്യം ചെയ്യുന്ന ആളുകൾക്കാണ് യഥാർത്ഥത്തിൽ നിലപാടില്ലാത്തത്. അവരൊരു കൂട്ടർ കാണണമെന്ന് പറയുന്നു, ഒരു കൂട്ടർ കാണേണ്ടതില്ല എന്ന് പറയുന്നു, ചിലർ പ്രദേശത്ത് തന്നെ കാണണമെന്ന് പറയുന്നു, ചിലർ ലോകത്തെവിടെയെങ്കിലും കണ്ടാൽ മതി എന്ന് പറയുന്നു, ചിലർ പെരുന്നാള് ദുൽഹിജ്ജ ഇവിടെ സൗദി അറേബ്യക്ക് അനുസരിച്ച് ചിലർ പെരുന്നാൾ ആഘോഷിക്കുന്നു, ചിലർ നാട്ടിലെ കാഴ്ചക്കനുസരിച്ച് പെരുന്നാൾ ആഘോഷിക്കുന്നു, ചിലര് ഈ പറഞ്ഞ രൂപത്തിലൊക്കെ എല്ലാറ്റിന്റെയും കൂടെ ചേരുന്നു, ഇങ്ങനെ പരിഹാസ്യരായ ആളുകളാണ് സോഷ്യൽ മീഡിയയുടെ മറവിലിരുന്നു കൊണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തെ പരിഹസിക്കുന്നത്. എന്നാൽ മുജാഹിദ് പ്രസ്ഥാനം അതിന്റെ ഈ മാസപ്പിറവിയുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കുന്ന ഹിലാൽ കമ്മിറ്റി നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അതിന് ഏറ്റവും പ്രമാണമായ തെളിവാണ് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഖുറൈബ് റളിയല്ലാഹു അൻഹു എന്നുള്ള ഹദീസ്. ആ ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് മുജാഹിദുകൾ നിലപാട് സ്വീകരിച്ചത്. ആ നിലപാടിൽ നാം ഉറച്ചു നിൽക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല അല്ലാഹുവിന്റെ ദീൻ കൃത്യമായി പഠിക്കുകയും മനസ്സിലാക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.